അറബ് രാജ്യങ്ങളെല്ലാം ആ ഒരു സന്തോഷ വാർത്തയ്ക്കായി കാത്തിരുന്നു. എന്നേക്കുമായി ജൂത ജനത ഇല്ലാതാവുകയും അവശേഷിക്കുന്നത് തങ്ങളുടേതെന്ന് പറഞ്ഞ് വെട്ടിപ്പിടിക്കാൻ കാത്തിരിക്കുന്ന കഴുകന്മാരെ പോലെ ഇസ്രയേലിനെ മണ്ണിനെ കൊത്തിയെടുക്കാനായി അവർ കാത്തിരുന്നു. എന്നാൽ ഇസ്രയേൽ എന്ന രാജ്യത്തിന് മുമ്പിൽ രണ്ട് വഴികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ തങ്ങളുടെയും തങ്ങളുടെ പരമ്പരയുടെയും നാശം, അല്ലെങ്കിൽ ദൈവം അവർക്കായി നൽകിയ മണ്ണ്. ലോകത്തെ മുഴുവനും അത്ഭുതത്തിന്റെ കൊടുമുടലിൽ എത്തിച്ച ഒരു വിജയം. നമുക്ക് സംസാരിക്കാം 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച്. ഇസ്രയേൽ തകർന്നടിയാൻ പോകുന്നു. ലോകമാധ്യമങ്ങൾ ഇസ്രയേലിന്റെ പരാജയത്തെക്കുറിച്ച് വാർത്തകൾ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാനേ കാത്തിരുന്നു. പ്രത്യേകിച്ച് ഒരത്ഭുതങ്ങളും സംഭവിക്കാനില്ല എന്ന് ഉറച്ച വിശ്വാസമായിരുന്നു അവർക്ക്. ഇതിനുള്ള പ്രധാന കാരണം, ഒരു വശത്ത് പല ഭാഗങ്ങളിലായി ചിന്തിച്ചെറിപ്പോയ ജൂതന്മാർ ചേർന്ന് നിർമ്മിച്ച ഒരു ചെറിയ രാജ്യം, മറുവശത്ത് യൂതന്മാരെ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറണം എന്ന ലക്ഷ്യവുമായി ഒത്തുചേർന്ന വൻ സൈനിക ശക്തികളായ ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ് തുടങ്ങിയ അറബ് രാജ്യങ്ങളുടെ വലിയൊരു നിര. 1967 നടന്ന ഇസ്രയേൽ അറബ് യുദ്ധത്തിൽ ഇസ്രയേൽ എന്ന രാജ്യവും ജൂത ജനതയും എത്ര ക്രൂരമായി പരാജയപ്പെടും എന്നൊരു സംശയം മാത്രമേ ലോക ജനതക്കുണ്ടായിരുന്നത്. സൈനിക ശക്തി കാണിക്കുന്നതിനായി അറബ് രാജ്യങ്ങൾ 500,000 സൈനികരെയും 1,000 യുദ്ധവിമാനങ്ങളെയും 2,500 ടാങ്കുകളെയും അണിനിരത്തി. ചലനമറ്റ ശവശരീരങ്ങൾ അടക്കം ചെയ്യാൻ വലിയൊരു മൈതാനമൊരുക്കാൻ അറബ് രാജ്യങ്ങൾ ധാരണയിലെത്തി. 1967 May 15 യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇസ്രയേൽ ജനത തങ്ങളുടെ 19th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മരുഭൂമിയിൽ സ്വർണം വിതച്ച, ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവിതത്തിലേക്ക് നടന്നു കയറിയ ഇസ്രയേൽ ജനത, അവർ ഒന്നിച്ച് തങ്ങളുടെ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എങ്ങും പ്രാർത്ഥനയുടെയും തയ്യാറെടുപ്പിൻ്റെയും സമയം. ഇസ്രയേൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് തന്നെ സീനായി പ്രവാശിയിൽ 200,000 യുദ്ധസൈനികരെയും നിരത്തി ഈജിപ്ത് അവരുടെ യുദ്ധകാഹളം മുഴക്കി. തുടർന്ന് സൂയസ് കനാലിലൂടെയുള്ള ഇസ്രയേലിൻ്റെ കപ്പൽ നീക്കത്തിന് അവർ തടയിട്ടു. ലോകരാജ്യങ്ങൾ ഇസ്രയേലിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി. എന്നാൽ ഈ സമയം ഇസ്രയേൽ പ്രധാനമന്ത്രി തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അധികം താമസിച്ചില്ല, June 5 തന്നെ യുദ്ധം ആരംഭിച്ചു. സിനാനിൽ വിന്യസിച്ച സൈനികരെ ആക്രമിച്ച് ഇസ്രയേൽ പ്രതിരോധിക്കുമെന്നായിരുന്നു അറബ് രാജ്യങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ രാവിലെ 7:30 ഇസ്രയേൽ 200 ഫൈറ്റർ ജെറ്റുകൾ റഡാറുകൾക്ക് ദൃശ്യമാവാത്ത വിധം താഴ്ന്നു പറന്ന് 4 എയർപോർട്ടുകളെ ചിന്ന ഭിന്നമാക്കി. ശത്രുവിൻ്റെ 204 യുദ്ധവിമാനങ്ങളെയാണ് ഇസ്രയേൽ നിമിഷ നേരം കൊണ്ട് തരിപ്പണമാക്കിയത്. ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ യുദ്ധതന്ത്രം. ഇതിനിടെ ജോർദാന്റെ റഡാറിൽ പതിഞ്ഞ ഇസ്രയേൽ വ്യോമതന്ത്രം അവർ ഈജിപ്തിനെ അറിയിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായും അത്ഭുതകരമായും ഒരു സംഭവമാണ് പിന്നീട് നടന്നത്. തലേ ദിവസം റഡാർ ഫ്രീക്വൻസികളിൽ ചെറിയ മാറ്റം വരുത്തിയ ഈജിപ്ത് അത് സഖ്യ രാജ്യങ്ങളെ അറിയിക്കാൻ അല്പം വൈകിപ്പോയിരുന്നു. അതുമൂലം കമ്മ്യൂണിക്കേഷൻ ആകെ താറുമാറായി കിടന്നിരുന്നു. കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ വന്നതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ അറബ് രാജ്യങ്ങൾ പകച്ചു നിന്നു. ഈ അവസരത്തിൽ ഇസ്രയേൽ യുദ്ധത്തിൽ താണ്ഡവമാടി. മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇസ്രയേൽ സൈനിക ശക്തി അറബ് രാജ്യങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് ജോർദാനിലെ രാജാവ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. പക്ഷെ ആ നീക്കം പരാജയപ്പെട്ടു. ബുദ്ധിവൈപത്തിൻ്റെ പര്യായമായ ഇസ്രയേൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജെറുസലേമും ജോർദാന്റെ കൈവശമുണ്ടായിരുന്ന വിലാമ മതിലിൻ്റെ പ്രദേശങ്ങളും യഹൂദയും കിഴക്കൻ ജെറുസലേമും പിടിച്ചെടുത്തു. അങ്ങനെ ഇസ്രയേൽ തങ്ങളുടെ വ്യാപ്തി 3 ഇരട്ടിയാക്കി മാറ്റി. ജൂതന്റെ ബുദ്ധിവൈപത്തിന് മുമ്പിൽ കാര്യങ്ങൾ കൈവിട്ടുപോയ അറബ് രാജ്യങ്ങൾ വെറും 6 ദിവസം കൊണ്ട് വെള്ളക്കൊടിയും പൊക്കി യുദ്ധപരാജയം ഏറ്റുപറഞ്ഞ് ജീവനം കൊണ്ടോടി. സ്വന്തം കഴിവിലും സംസ്കാരത്തിലും ആത്മവിശ്വാസത്തിലും ഉറച്ചു നിന്ന ജൂതന്മാർ അന്നുവരെ ലോകം കാണാത്ത യുദ്ധവിജയമാണ് പിടിച്ചെടുത്തത്. ലോകരാജ്യങ്ങൾ ഇസ്രയേലിന്റെ ബുദ്ധി വാനോളം പുകഴ്ത്തി. എന്നാൽ തങ്ങളുടെ ദൈവമായ യഹോവയാണ് തങ്ങളെ വിജയിപ്പിച്ചതെന്ന് ജൂതന്മാർ വിനയപൂർവ്വം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു.